ഈ താഴെ കാണുന്നത് കൊച്ചിയിലെ വെള്ളം അതായത് നമ്മുടെ ഇതിൽ നിന്ന് വന്ന സാധനമാണ് നമ്മുടെ ഫ്യൂൽ പമ്പിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ ഇത് കൊച്ചിയിൽ നിന്നുള്ള ചെളി ടാങ്കിനകത്തുണ്ടായിരുന്നു ഇനിയും ഒരുപാട് ചെളിയുണ്ട് അപ്പോൾ എന്തായാലും ടാങ്ക് ഒന്ന് പൊളിച്ചിട്ട് ഫുള്ളൊന്ന് വാഷ് ചെയ്യണം എൻ്റെ പേടിയെന്ന് വെച്ചാൽ ഇഞ്ചക്ടറിൽ വല്ലതും ഈ ചെളി കയറിയിട്ടുണ്ടോ എന്നാണ് പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പം എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം അത്ര എളുപ്പമല്ല ഫ്യൂൽ ഫിൽട്ടർ ഫുള്ളി ബ്ലോക്ക്ഡ് ആയിരുന്നു അപ്പം ഞാനതിനെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു ഇപ്പോൾ തൽക്കാലം അതിനെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വണ്ടി മിക്കവാറും സ്റ്റാർട്ടും പക്ഷെ ഉള്ള എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു ഈ ഫ്യൂൽ പമ്പിനകത്ത് അപ്പം ബേസിക്കലി ഇതിനകത്ത് വെള്ളം പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അതായത് ഇതിനകത്ത് ഫ്യൂൽ പമ്പിനകത്ത് വെള്ളം കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇതിനുണ്ട് പക്ഷെ എന്തായാലും വെള്ളം എന്ന് പറയുന്ന ഡേഞ്ചറാണ് വെള്ളം ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇത് കണ്ടില്ലേ ഫുൾ ഇതൊക്കെ വെള്ളമാണ് ഇത് ഫ്യൂൽ പമ്പിൽ നിന്നാണ് വന്നത് കാണുന്നതല്ല താഴെ കിടക്കുന്ന ഫുൾ ഇത് ഫുൾ ഇത്രയും വെള്ളമാണ് ഏകദേശം ഒരു 100-300 മില്ലി വെള്ളം ഇതിനകത്തുണ്ടായിരുന്നു എന്തായാലും ഒരു കാര്യത്തിൽ ഗുണമുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി അപ്പോൾ ഇനി പണിയാൻ കുറച്ചുകൂടെ എളുപ്പമാണ് പക്ഷേ ഒരു യൂസ് ബൈക്ക് വാങ്ങുമ്പോൾ ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഇതിനകത്ത് സ്പാർക്കുണ്ട് വണ്ടി മര്യാദയ്ക്ക് ക്രാങ്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നമല്ല ഇനി ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യും വണ്ടി അപ്പം അതിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടിങ് വീഡിയോ അപ്പോൾ ടാങ്ക് നല്ല രീതിയിൽ വൃത്തിയാക്കി ഫ്യൂൽ ഫിൽട്ടർ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഇഞ്ചക്ടർ ക്ലീനറൊക്കെ വെച്ച് അടിച്ച് ഇപ്പോൾ തൽക്കാലം ഫ്യൂൽ ഫിൽട്ടർ വേറെ ഈ രാത്രി വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അത് ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പെട്രോൾ ഒഴിച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കും മിക്കവാറും സ്റ്റാർട്ട് ആവണം അല്ലാതെ സ്റ്റാർട്ട് ആവാതെ ഇരിക്കാൻ വേറെ റീസൺസ് ഒന്നും ഞാൻ കാണുന്നില്ല അപ്പം പെട്രോളുണ്ട് ഇനി അത് ഇനി അടുത്ത ഇതിനകത്ത് ഒഴിക്കാം ഇത് ഞാൻ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പെട്രോളാണ് താഴെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ചെളിയുണ്ട് അപ്പോൾ സൂക്ഷിച്ച് ഒഴിക്കണം അല്ലെങ്കിൽ പിന്നെ മിക്കവാറും പണി കിട്ടും അപ്പോൾ അത് എന്തായാലും പെട്രോൾ ഒഴിച്ചിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞാൻ കാറിൻ്റെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ കാറിൻ്റെ ബാറ്ററി എന്തിനാണ് കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ ക്രാങ്ക് അല്ലെങ്കിൽ ലോങ് ക്രാങ്ക് ചെയ്യാനായിട്ട് കാറിൻ്റെ ബാറ്ററി കൊണ്ടേ പറ്റുള്ളൂ ബൈക്കിൻ്റെ ബാറ്ററി ആണേ ബാറ്ററി തീർന്നു അതുകൊണ്ട് ഇതെന്തായാലും ഇപ്പം ഫ്യൂൽ സിസ്റ്റം എല്ലാം കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അടുത്ത നമ്മൾ ഈ ഇഗ്നീഷൻ ഓൺ ചെയ്യുമ്പം ഫ്യൂൽ പമ്പ് ഓണാവും ഫ്യൂൽ പമ്പ് പ്രൈം ചെയ്യുന്ന സൗണ്ടാണ് കേൾക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ ആഹാ ഓ വണ്ടി സ്റ്റാർട്ടായി ഞാൻ ത്രോട്ടിൽ കേബിൾ കൊടുത്തിട്ടില്ല ആഹാ ഓക്കെ ഒന്നുകൂടെ ക്രാങ്ക് ചെയ്യട്ടെ കുറച്ചുകൂടെ ഫ്യൂൽ സിസ്റ്റത്തിൽ വെള്ളം കാണും അപ്പോൾ കുറച്ച് നേരം ഐഡിൽ ചെയ്യട്ടെ വണ്ടി ഐഡിൽ ചെയ്യുന്നുണ്ട് കുറച്ച് ഇതിൽ കൂടെ പെട്രോൾ കയറി ഇറങ്ങട്ടെ അപ്പം ടാങ്കിൽ ഒരുപാട് ചെളിയുണ്ടായിരുന്നു ദാ അതിലെ കുറച്ച് സാമ്പിളാണ് ഈ കാണുന്നത് കണ്ടോ അപ്പോൾ ഒരു വണ്ടി വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് എയർ ഫ്യൂല് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്പാർക്ക് അപ്പം എയർ എന്തായാലും ഉണ്ട് നമ്മളുടെ ചുറ്റിനും അത്യാവശ്യം നല്ല രീതിയിലുണ്ട് അപ്പം സ്പാർക്ക് ഞാൻ ചെക്ക് ചെയ്തു നല്ല രീതിയിലൊരു ഷോക്ക് എനിക്ക് അടിച്ചു അതിൽ നിന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി സ്പാർക്ക് നല്ല സ്ട്രോങ് ആണെന്ന് പിന്നെ ഉള്ളത് ഫ്യൂലായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ
ടാങ്കിൻ്റെ അകത്തെത്തി നോക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു. പക്ഷെ വണ്ടി സൂപ്പർ സൈലൻ്റ് ആണ്, കണ്ടോ അത് സ്മൂത്തായിട്ട് ഐഡിൽ ചെയ്യുന്നുണ്ട്. ഈ കേൾക്കുന്ന സൗണ്ട് സ്പാനറിൻ്റെയാണ്, അതെടുത്ത് മാറ്റാം. കണ്ടോ സൂപ്പർ സ്മൂത്തായിട്ട് ഐഡിൽ ചെയ്യുന്നുണ്ട് വണ്ടി, ഒരു വിഷയമില്ല. കുറച്ച് ത്രോട്ടിൽ കൊടുത്തു നോക്കാം. ഫയർ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു നോയ്സ് എന്തോ ഉണ്ട്, അതെന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ ആണ് കേട്ടു തുടങ്ങിയത്. എന്തായാലും വണ്ടി നല്ല രീതിയിൽ ഐഡിൽ ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഐഡിൽ ചെയ്യട്ടെ. ഓയിലിൻ്റെ ഒരു സ്മെല്ലുണ്ടോന്ന്, ഇല്ല കുഴപ്പമില്ല, സ്മെല്ലൊക്കെ ക്ലീനാണ്. ഞാൻ പുതിയ ആക്സിലറേറ്റർ കേബിളൊക്കെ കൊണ്ടുവന്നു, ഇനി അതിപ്പം ഇതിനകത്തോട്ട് കണക്ട് ചെയ്യണം, അതാണ് അടുത്ത പരിപാടി. എന്തായാലും നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്ന വണ്ടി സ്റ്റാർട്ടാവുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി, അപ്പം അത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻ്റാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിന് ഓടിച്ച് എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഓടിച്ച് എടുക്കാനായിട്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആദ്യത്തെ ഒരു കടമ്പ, അത് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് റണ്ണിങ് ആക്കണം. ഈ രീതിയിൽ തന്നെ ഓടും, പക്ഷേ ബ്രേക്കില്ല, ഫ്രണ്ടിലും ഇല്ല ബാക്കിലും ഇല്ല. ബാക്കിലെ കാലിപ്പറിൻ്റെ അകത്ത് ഞാനിങ്ങനെ കൈയിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായ പിസ്റ്റണും കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്തായാലും പണിയുണ്ട് വണ്ടിയിൽ, പക്ഷേ നമ്മൾ വിചാരിച്ചതിനെ കാട്ടി പെട്ടെന്ന് പണി തീരും, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നാളെ നമ്മൾ ഇതിനെ ഒന്നുകൂടെ പ്രഷർ വാഷ് ചെയ്യും, കാരണം ഇവിടെയൊക്കെ അകത്തുള്ള അഴുക്കൊക്കെ നല്ല അഴുക്കുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് ഒച്ച്, അത് എന്തിനാണ് കൊച്ചിയിൽ ഇത്ര ഒച്ചുള്ളതെന്നുള്ള കാര്യം എനിക്ക് ഒരു വലിയ സംശയം തന്നെയാണ്. അപ്പം ഈ കാലിപ്പർ റീബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടാൻ അത്ര എളുപ്പമല്ല, പക്ഷേ ഞാൻ എൻ്റെ കോൺടാക്ട്സ് വെച്ചിട്ടൊന്ന് തപ്പി നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബാക്കിൻ്റെ കാലിപ്പർ എന്തായാലും റീബിൽഡ് ചെയ്യണം. ഫ്രണ്ട് വലിയ കുഴപ്പമില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ട് ബ്രേക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എയർ ട്രാപ്പ് ഉണ്ട്, അപ്പോൾ അതിനൊന്ന് നന്നായിട്ടൊന്ന് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി റെഡിയാവും. അപ്പോൾ വണ്ടി ഇപ്പം ഏകദേശം ഒരു 2-3 മിനിറ്റ് ഐഡിൽ ചെയ്തു. ചെറുതായിട്ടൊന്ന് റേസ് ഓക്കെ. ക്ലച്ചിൻ്റെ ഒരു നോയ്സ് ഉണ്ട്, ഇത് ക്ലച്ചിൻ്റെ ആണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കുന്നു, നോയ്സ് പോകുന്നുണ്ടോ എന്ന്. അപ്പം സംഭവം എന്തായാലും അടിപൊളിയായി, ഓഫ് ചെയ്യുക, ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം കുഴപ്പമില്ല, ഇപ്പോൾ വണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓഫാവുന്നുണ്ട്, സ്റ്റാർട്ടാവുന്നുണ്ട്. അപ്പം സംഭവം ഇന്നത്തെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞ്, ഇനിയിപ്പം നാളെ അല്ലേ മറ്റന്നാളൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഇതിനെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. കഴുകി എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെതാ ബ്രേക്ക് പെഡലൊക്കെ വളഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി നൂത്തെടുക്കണം. ഈ സൈഡ് ആ സൈഡും കൂടെ എടുത്തിട്ട് അപ്പുറത്തെ സൈഡ് വെൽഡ് ചെയ്തെടുക്കണം, കാരണം ഈ സാധനം കിട്ടാൻ പാടാണ്. ഓൺലൈൻ ചില കടകളിലുണ്ട്, പക്ഷേ കടകളെക്കുറിച്ച് ഒരു ഈ പറയുന്ന പോലെ ഉറപ്പുമില്ല അവിടെ നിന്ന് സാധനം ഡെലിവർ ആവുമില്ലെന്ന്. അതുകൊണ്ട് എന്തായാലും ഓൺലൈൻ ഒന്നും ഞാനിപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ബോഡി പാനൽസ് ഞാൻ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്, കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കെന്തായാലും നോക്കാം. വണ്ടി എന്തായാലും നല്ല വണ്ടിയാണ്, സൗണ്ടും കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി ഇതൊന്ന് ഓടിച്ചു നോക്കണം. ഓടിച്ചു നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാം, ഒരു ക്രാങ്ക് അടി ഉണ്ടോയെന്നൊരു സംശയമില്ലാതില്ല. ചിലപ്പോൾ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്ത് എടുക്കുമ്പം ശരിയാവണം, നോക്കട്ടെ.
പുതിയ ഓയിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും. പിന്നെ എത്ര ഓയിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്തിട്ടില്ല, ഓയിലുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം വരെ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ആ ഒരു കാര്യം നോക്കിയിട്ട് ഓയില് പുതിയത് ഒഴിച്ച് നമുക്കൊന്ന് വണ്ടിയൊന്ന് ഓടിച്ചു നോക്കണം. ഓടിക്കുന്നതിന് മുമ്പേ ബാക്ക് കാലിപ്പറിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അടുത്ത വീഡിയോ ഉടനെ ഒന്നും ഉണ്ടാകത്തില്ല പണി കിട്ടിക്കഴിഞ്ഞ്. അതുകൊണ്ട് ബാക്കിലത്തെ ബ്രേക്കും കൂടെ റീബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ റൈഡ് വീഡിയോ ട്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പം എന്തായാലും ഇതിൻ്റെ ഏകദേശം കാര്യങ്ങൾ തീരുമാനമായി. വണ്ടി വലിയ കുഴപ്പമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നമില്ലായിരുന്നു ഇതിനകത്ത്. ഇനിയിപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് കണ്ടീഷൻ അറിയത്തില്ല, ഓടിച്ചു നോക്കുമ്പോഴായിരിക്കും ഇനി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി സ്റ്റാർട്ടായി, അതൊരു സന്തോഷ വാർത്തയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇനി അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. അപ്പോൾ ശരി.